ഏക സിവിൽ കോഡ് വിരുദ്ധ സെമിനാർ രാഷ്ട്രീയ മൈലേജ് ഉണ്ടാക്കി എന്ന വിലയിരുത്തലിലാണ് CPM. സെമിനാർ കഴിഞ്ഞ അടുത്ത മണിക്കൂർ മുതൽ സെമിനാർ പൊളിഞ്ഞെന്ന് പറഞ്ഞു നടക്കുവാണ് UDF ആര്. പൊളിഞ്ഞോ ഇല്ല എന്നല്ല, കുറച്ച് കൈയിട്ട് അപ്പൊ അറിയാം. എതിരെ കോഴിക്കോട് ഇന്നലെ നടന്ന സെമിനാർ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു, അഭൂതപൂർവമായ ജനപങ്കാളിത്തമാണ്. രാവിലെ ചെല്ലുമ്പോ കാട്ടല് പോലെയാ ജനക്കൂട്ടം. 4 മണിക്ക് സമയം പ്രഖ്യാപിച്ച സെമിനാറിന് 4 മണിക്ക് തന്നെ ഹാള് മുഴുവൻ നിറഞ്ഞു. ഹാൾ എന്ന് പറഞ്ഞാൽ 500-1000 പേർക്ക് ഇരിക്കാവുന്ന കസേരകളല്ല, 10,000-ക്കണക്കിന് ആളുകൾക്ക് ഹാളിനകത്തിരിക്കാം. ഹാളിനകന്നിറഞ്ഞു, ഹാളിൻ്റെ പുറത്ത് നിറഞ്ഞു. പുറത്ത് പോലും ആളുകൾക്ക് നിൽക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ജനപങ്കാളിത്തം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിച്ച ജനപങ്കാളിത്തമല്ല, പാർട്ടിയുടെ ജില്ലാ സമ്മേളനം സംസ്ഥാന സമ്മേളനം നടത്തുന്ന പോലെ കുറെ വാഹനത്തിൽ ആളെ കൊണ്ടിറക്കി, അത്രേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ കണ്ടത് കൊടിയും വെച്ചിട്ടാണ് വന്നത്. ഞാൻ ചോദിക്കട്ടെ, എല്ലാവരെയും വിളിച്ചൊരു സമ്മേളനത്തിലേക്ക് ആരാ കൊടിയും വെച്ചുകൊണ്ട് വരിക? സത്യം പറ ബാബു, നല്ല പടമാണ്. അയ്യോ, എന്റെ മാഡം സാർ കലക്ക് പൊളിച്ചിരിക്കുക, എന്തോ അപ്ലാസ്. ഇത്ര പെട്ടെന്ന് തന്നെ ചാടി വീണോ എന്ന് ചോദിച്ചവർ പോലും എല്ലാ ഘട്ടങ്ങളിലും ഇത്തരം വിഷയങ്ങളിൽ ചാടി വീണിട്ടുള്ളത് CPIM ഇടതുപക്ഷവുമാണ് എന്നുള്ള യാഥാർത്ഥ്യം പലപ്പോഴും മറച്ചുവെക്കാൻ ശ്രമിച്ചു. യൂണിഫോം സിവിൽ കോഡിലെ പാർട്ടിയുടെ നിലപാട് സെമിനാറിൽ പങ്കെടുത്ത മതസംഘടനകളുടെ നിലപാടും തമ്മിൽ അടിസ്ഥാനപരമായി പൊരുത്തപ്പെടുന്നതല്ലെന്ന് അവിടെ നടന്ന പ്രസംഗങ്ങളിൽ കൂടി വ്യക്തമായിരിക്കുകയാണ്. അവർക്ക് യഥാർത്ഥത്തിൽ വെളുക്കാൻ തേച്ചത് പാണ്ടായിപ്പോയി എന്ന ചൊല്ല് പോലെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വെളുക്കാൻ തേച്ചത് പാട്ടായി, പാട്ടായല്ല പാണ്ടായി. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനുള്ള പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായുള്ള ഒരു സെമിനാർ പരാജയപ്പെടണം, അതിൽ ആളുകൾ പങ്കെടുക്കരുത്, ആ സെമിനാറിൻ്റെ ഉദ്ദേശശുദ്ധിയെ വക്രീകരിക്കണം എന്നൊക്കെ BJP ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കാം. എന്നാൽ കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാർ ഈ സെമിനാർ പരാജയപ്പെടാൻ, ഈ സെമിനാറിലെ ജനപങ്കാളിത്തം ഇല്ലാതാക്കാൻ, സെമിനാറിൻ്റെ ഉദ്ദേശശുദ്ധിയെ കുപ്രചരണം നടത്തി, തെറ്റായി ദുർവ്യാഖ്യാനിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ഇന്നലെ സെമിനാർ കഴിഞ്ഞിട്ട് ആ ജില്ലയിൽ നിന്നുള്ള CPM മന്ത്രിക്ക് പറയാനുള്ളത്, സെമിനാറിന്റെ തീരുമാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരായിട്ടുള്ള ആണോ, അവിടെ വന്നവരെല്ലാം സംസാരിച്ചതാണോ? അല്ലല്ലോ. അവിടെ വന്ന ഇന്നലെ അത് ഉദ്ഘാടനം ചെയ്ത സീതാറാം യെച്ചൂരി അടക്കമുള്ള ആളുകൾ പറഞ്ഞത്, ദേശീയ തലത്തിൽ കോൺഗ്രസും ലീഗും എല്ലാം ഉള്ള ഒരു പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായി ഞങ്ങൾ മാറുന്ന പറഞ്ഞത്. ഇവർക്കുള്ള ഉത്തരവാണ് അവർക്ക്, ഇവർക്കുള്ള ഉത്തരവായിരുന്നത്, ഈ സംസ്ഥാന നേതാക്കന്മാർക്കുള്ള ഉത്തരവായിരുന്നു. ബാബു, ബാബു അല്ലേ പറഞ്ഞത് പടം ഹിറ്റാണെന്ന്? വെക്കടാ വെടി, പേര് പോലെ തന്നെ വെടിയായി പൊട്ടി. LDFലെ പലരും പങ്കെടുത്തില്ല, CPIയുടെ നേതാക്കന്മാരാരും വന്നില്ല, ഇടതുപക്ഷത്തിലെ പല ഘടകകക്ഷികളും LDF കൺവീനർ ഉൾപ്പെടെ ആ ചടങ്ങിൽ നിന്ന് വിട്ടുപോകും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ന്യൂനതകളോടുകൂടെ ഇന്നലത്തെ സെമിനാർ ചീറ്റിപ്പോയി. ഞാൻ കാണുമ്പോൾ പടം ഹിറ്റായിരുന്നല്ലോ. ഹിറ്റ് തന്നെ തലയ്ക്കാണ് കിട്ടേണ്ടത്. CPMന്റെ ഈ ഓവർ സ്മാർട്ട്നെസ്സിന്റെ പ്രധാന ലക്ഷ്യം മുസ്ലിം വോട്ട് ബാങ്കിനെ അവർക്ക് സ്വന്തമായി കൈയടക്കാനുള്ള ഒരു ശ്രമം, ആ ശ്രമം വിഫല ശ്രമമാണെന്ന് തെളിഞ്ഞിരിക്കും. Chandrayaan-3 വിക്ഷേപണത്തിന്റെ ഒരു വിജയത്തിന്റെ തൊട്ടടുത്ത ദിവസം CPM അന്തരീക്ഷത്തിലേക്ക് വിട്ട വാണം ചീറ്റിപ്പോയി. അതിന് കോൺഗ്രസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര പേര് വിളിച്ചെന്നറിയോ? ചാവറ് പടമാണെന്നും പറഞ്ഞ് വിളിച്ചത് വട്ടമിളയുടെയും താനൂർ അബ്ദുള്ളയുടെയും ആളുകളായിരിക്കും. ഏക സിവിൽ കോഡ് വിഷയത്തില് BJPനെയും CPMനെയും കൂട്ടിക്കെട്ടിയിട്ടായിരുന്നു UDFന്റെ ആക്രമണം. കോൺഗ്രസിനെയും BJPനെയും കൂട്ടിക്കെട്ടിയിട്ടാണ് CPMന്റെ പ്രത്യാക്രമണം. BJPയുടെ സ്ലീപ്പിംഗ് സെല്ല് കോൺഗ്രസിൽ ഉണ്ട് എന്നാണ് സെമിനാറിന് ശേഷം CPM പറയുന്നത്. കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാർ ഈ സെമിനാറിനെ പൊളിക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തിലൂടെ RSS സംഘപരിവാറിന്റെയും സ്ലീപ്പിംഗ് ഏജന്റുമാരാണെന്ന് സ്വയം തെളിയിക്കുന്ന സ്ഥിതിയിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഊക്കനൊരു തെളിവോടുകൂടി ഞാൻ നിന്നെ പിടികൂടാൻ പോകുന്നു. തമിഴ്നാട് CRE രാംദാസിന്റെ കയ്യിൽ നിന്ന് ഇനി നിനക്ക് രക്ഷപ്പെടാനാവില്ല. കോൺഗ്രസ് ഏജന്റുമാരുടെ സ്ലീപ്പിംഗ് ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന പേര് പറയാൻ വ്യക്തമല്ലേ? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് KPCC പ്രസിഡന്റ്. അപ്പൊ നീയാണ് പോൾ ബാർബർ അല്ലേ? നിന്റെ അച്ഛനാണാ പോൾ ബാർബർ. പിന്നെ ഈ മന്ത്രി ഒന്ന് പഠിക്കുന്ന നല്ലതാണ്. ഈ ശരീരത്തിനെയൊക്കെ എതിർത്തൊരു സമയമുണ്ട്. പാർട്ടിയും DYFI മഹിളാ അസോസിയേഷനൊക്കെ
അന്ന് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണം എന്ന് പറഞ്ഞൊരു കാലമുണ്ട്. 87 ഇലക്ഷനിൽ RSS ഗൂഢാലോചന നടത്തിയ നേതാക്കന്മാരാണ് CPM ഉണ്ടായിരുന്നത്. ആ വിത്ത് ഇനി കണ്ടത്തിൽ ഇറങ്ങിയില്ല. അതെന്താ അങ്ങനെ? അതോ അത് അപ്പം നീ അവിടെ വെച്ച് ആളെ കൂട്ടിയിരുന്നെങ്കിൽ ഞാൻ പെട്ടേനെ. ഇനിയിപ്പൊ നീ എന്ത് പറഞ്ഞാലും നമ്മുടെ ശത്രുത കൊണ്ട് നീ പറഞ്ഞുണ്ടാക്കിയതാണെന്നേ നാട്ടുകാർ കരുതും. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് സ്ലീപ്പിംഗ് പാർട്ട്ണ്ടെന്നല്ലേ പറഞ്ഞ അവിടെ മുഹമ്മദ് റിയാസിന്റെ പാർട്ടിയിൽ ഞാനിപ്പോ പറഞ്ഞതുപോലെ അല്ല, കണ്ണു തുറന്നിരിക്കുന്ന പിന്നെ സംഘപരിവാർ അന്തർധാര പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്. പിന്നെ ഞങ്ങൾ സെമിനാർ പൊളിച്ചു, ഞങ്ങൾ എങ്ങനെയാണ് സെമിനാർ പൊളിക്കുന്നത്? ഞങ്ങൾ അവിടെ വന്ന് വല്ല ബഹളമുണ്ടാക്കിയ അല്ലെങ്കിൽ അവിടെ പോകാൻ പോയ ആളുകളോട് ആരുടെങ്കിലും ഞങ്ങൾ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പൊ വെറുതെ കോൺഗ്രസിനെ ലക്ഷ്യം വെക്കുകയാണ്, ഇതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ്. ജയിക്കണമെന്നത് ശരി, പക്ഷെ ഇതൊക്കെ ചീപ്പ് സില്ലി നാണം കെട്ട പരിപാടികളല്ലേ? ചെലിച്ചാണൂല്ല ആ സമയത്ത് EMS എന്താ പറഞ്ഞത്? കോമൺ സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന. EMS തള്ളിപ്പറഞ്ഞ് കോമൺ സിവിൽ കോഡിന് വേണ്ടി കേരളത്തിൽ നടത്തിയ പ്രക്ഷോഭങ്ങളോട് മുസ്ലിം കമ്മ്യൂണിറ്റിയോട് മാപ്പ് പറഞ്ഞിട്ട് വേണം ഞങ്ങളുടെ നിലപാട് മാറിയെന്ന് പറയാൻ. പൂർവികന്മാർ ചെയ്ത തെറ്റിനെ പ്രയാസിനെ പോലുള്ളവർക്ക് ജനങ്ങളോട് മാപ്പ് ചോദിക്കാം, ഒരു തെറ്റുമില്ല. EMS നമ്മളോടൊപ്പം ഇല്ലല്ലോ. പൊറുക്കണേ, അറിയാണ്ട് ചെയ്യണതല്ല, അറിഞ്ഞുകൊണ്ട് ചെയ്യണതാണ് ജീവിക്കാൻ വേണ്ടി. അസഫറുള്ള BJP തണലിൽ കഴിയുന്നവരാണ് മാർക്സിസ്റ്റ് പാർട്ടി. ഇപ്പൊ കണ്ടില്ലേ, ലാവ്ലിൻ 18-ാം തീയതി വെച്ചിട്ടുണ്ട്, 34-ാമത്തെ തവണ മാറ്റി വയ്ക്കാനായിരിക്കും. ഒരു കേസ് ഇന്ന് വരെ 33-ാം തവണ മാറ്റി വെച്ചിട്ടുണ്ടോ? ഇവരെ കേരളത്തിൽ BJP BTM CPM അത് ഡേ ബൈ ഡേ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ആരോപണം പറഞ്ഞാൽ ഞങ്ങൾ അതിന് ഒട്ടും വിലവയ്ക്കുന്നു. കോൺഗ്രസ് ഏജന്റുമാരുടെ സ്ലീപ്പിംഗ് ഏജന്റുമാരായി പ്രവർത്തിക്കുന്നതിന്റെ പേര് പറയാൻ വ്യക്തമല്ലേ? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് KPCC പ്രസിഡന്റ് ഷാജിയേട്ട്, നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജിയേട്ട. ഈ സെമിനാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകൾ നിങ്ങൾ നേരത്തു, BJPയുടെ സംസ്ഥാന നേതാക്കന്മാർ ഈ സെമിനാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകൾ നിങ്ങൾ നിരത്തി വെക്കൂ, ഒന്ന് കമ്പയർ ചെയ്യൂ. ഏറ്റവും തീവ്രമായി സെമിനാർ പൊളിയാൻ വേണ്ടി, അല്ലെങ്കിൽ സെമിനാറിന്റെ ഉദ്ദേശശുദ്ധിയെ തകർക്കാൻ, ഈ സെമിനാറിൽ ആളുകൾ പങ്കെടുക്കാതിരിക്കാൻ തീവ്രമായി നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റുമാണ്. മുഹമ്മദ് റിയാസ് ഇപ്പൊ തീരെ ഗൗരവം പറയുന്നതിന് തീരെ ഗൗരവത്തിൽ എടുക്കണ്ട. കാരണം ഒരുപാട് തള്ളു തള്ളാൻ നോക്കി. ഇപ്പോൾ റോഡുകളൊക്കെ കുണ്ടും കുഴിയായിട്ട് നടക്കാൻ വയ്യ. എന്തൊക്കെയായിരുന്നു? BMBC റോഡ്, മറ്റേ ആന കുതിര, ആകാശപാത, ഭൂമിയിൽ കൂടെ തന്നെ നടക്കാൻ കഴിയാത്ത രീതിയിൽ റോഡ് കുണ്ടും കുഴിയായി. അതുകൊണ്ടാണ് ഓരോ ദിവസവും ഒരു ജനശ്രദ്ധയിൽ വരാൻ വേണ്ടി ഓരോ ഡയലോഗ് അടിക്കുന്നത്. നൃത്തം ഒരു വലിയ മഹാസാഗരമാണ്, ടീച്ചർ അതിൽ മുങ്ങി തപ്പിക്കോളൂ, ഞാനതിന്റെ തീരത്തിരുന്നൊരു ചൂണ്ട കിട്ടോ.